മാജിക്കിലൂടെ കുട്ടികൾക്ക് മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തിന് മാജിക്കിൽ മാത്രം ഒതുക്കി നിർത്തണം? അവിടെയാണ് ഒരു പുതിയൊരു തോന്നലുണ്ടായത്. മാജിക്കിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റ് കലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ളൊരു തോന്നൽ. അവിടെയാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന ഒരു പദ്ധതിയുടെ ആദ്യത്തെ വിത്ത് നടന്നത്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ ഇന്ന് 100 ഭിന്നശേഷിയുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളുമുണ്ട്. ഇതിനെ ഇനിയും ഇനിയും വികസിപ്പിച്ച് ലോകത്ത് എവിടെയുമുള്ള കുട്ടികൾക്ക് കലാപരിശീലനം നടത്താനുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു എംപവർമെൻറ്റ് സെൻ്ററും സൗജന്യമായി തെറാപ്പി സൗകര്യം ഒരുക്കാനുള്ള ഓട്ടിസം തെറാപ്പി സെൻ്ററും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കായികരംഗത്ത് പരിശീലനം നേടാനുള്ള ഡിഫറൻറ്റ് സ്പോർട്സ് സെൻ്ററും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. പക്ഷേ കോവിഡ് എന്ന മഹാമാരിയുടെ പ്രഹരത്തിൽ എല്ലാം ഇന്ന് പാതി വഴിയിലാണ്. എനിവേ, നമുക്ക് ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്ക് തുടങ്ങേണ്ടത് ബീഥോവൻ ബംഗ്ലാവിലാണ്. ബീഥോവൻ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ലോകത്തെ ഏറ്റവും മനോഹരമായ സിംഫണികൾ തീർത്ത മഹാനായിരുന്നു ബീഥോവൻ. ബീഥോവൻ്റെ പ്രശസ്തമായ ഈ വചനം തന്നെ നമുക്ക് ഉദാഹരണമാണ്. ബീഥോവൻ ബംഗ്ലാവിൻ്റെ ഉദ്ഘാടനത്തിനും 3 സംഗീത ലോകത്തെ കുലപതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി സാറ്, നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, എം ജയചന്ദ്രൻ, ഈ 3 കുലപതികൾ ചേർന്ന് അവിടെ വെച്ചും ഒരു സംഗീതം സൃഷ്ടിച്ചു. അതുമാത്രമല്ല, അന്ന് ഹരീഷ് ബാബു അവിടെ മനോഹരമായിട്ടൊരു പാട്ട് പാടി. ഹരീഷ് ബാബു ഇന്നും ഇവിടെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഹരീഷേ, ഒന്ന് വരാമോ മോനെ? ഹരീഷിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ചിത്ര ചേച്ചി കേൾക്കുക, ഒരു പാട്ട് പാടുക എന്നുള്ളതാണ്. ഹരീഷ് ഇങ്ങോട്ട് വാവട്ടാ, ഇവിടെ നിൽക്കാം, ആ ഇവിടെ നിൽക്കാം കേട്ടോ. പാട്ട് പാടണ്ടേ? ഇന്ന് ഏത് പാട്ടാ പാടണേ? കല്യാണത്തേനല്ലേ. ഓക്കെ, ചിത്ര ചേച്ചി കേൾക്കണ്ടേ? ചിത്ര ചേച്ചി ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് പാട്ട് കേൾക്കും. ഒന്ന് കണക്ട് ചെയ്യാമോ ചേച്ചി? ഒന്ന് കണക്ട് ചെയ്യാമോ? ഹരീഷ് ഇപ്പോൾ പാടാൻ പോവാ.
പാടി കേട്ടോ, നന്നായി പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആർപ്പൂമയാണ് കേട്ടോ, ഒരു വേർഡ് മാത്രം തെറ്റിപ്പോയി, അത് മാത്രം കറക്റ്റ് ചെയ്യണം ഇനി പാടുമ്പോ കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. ലവ് യു. ഹാപ്പി ലോട്ടാ. ഓക്കേ.